നമുക്ക് പാം ജുമേറയിലുള്ള പോയിന്റ് മോളിലെ വിശേഷങ്ങളിലേക്ക് പോവാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. ഐ തിങ്ക് രണ്ട് എൻട്രൻസ് ഉണ്ട്. നമ്മളിപ്പോൾ എൻജർ ചെയ്യുന്നത് വെസ്റ്റ് സൈഡിലുള്ള എൻട്രൻസിൽ കൂടെയാണ്. ഈ പോയിന്റ് മോൾ എന്ന് പറയുന്നത് റീസെന്റ്ലി ഓപ്പൺ ആക്കിയിട്ടുള്ള ബീച്ച് വ്യൂ ഒക്കെ ഉള്ള ഒരു ഷോപ്പിംഗ് മോളാണ്. അതായത് ഇവിടുത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ഫ്രണ്ട് ഡെസ്റ്റിനേഷൻ ആണ്. കുറേ വാട്ടർ ഫ്രണ്ട് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അതിലേറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് പോയിന്റ് മോൾ. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ അറ്റ്ലാന്റിസിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ മോണോറെയിൽ നമുക്ക് നല്ലതുപോലെ വ്യൂ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ മോർ ദാൻ 80 റെസ്റ്റോറൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റ് ഓപ്ഷൻസിൽ ഹൈ എൻഡ് റെസ്റ്റോറൻസും ഉണ്ട്, വളരെ നോർമൽ ആയിട്ടുള്ള ഓർഡിനറി റെസ്റ്റോറൻസും ഉണ്ട്. നമുക്കിവിടെ ബിക്കനർ വാലയും KFC ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് സ്റ്റേജിൽ ഈ ലൈവ് പെർഫോമൻസ് കാണാമല്ലോ. അപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എല്ലാവരും ഇങ്ങനെ നോർമലായിട്ടൊക്കെ തന്നെ വെറുതെ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. പക്ഷെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഓഡിയൻസും അതിൻ്റെ കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത്. നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ പോയിന്റ് മോളിൽ വരുന്നത്. അപ്പോൾ ഇത് പാം ജുമേറയിലുള്ളത്. പാം ജുമേറ എന്ന് പറയുന്നത് ഒരു മാൻ മേഡ് ഐലൻഡാണ്. നമുക്ക് ഡേ ടൈമിലും വരാം. പക്ഷേ ഡേ ടൈമിൽ വരുമ്പോഴത്തേക്കിനും ആ അറ്റ്ലാന്റിസിൻ്റെ ഒന്നും ലൈറ്റ്സും അങ്ങനെ അത്രയൊരു ഭംഗിയൊന്നും നമ്മൾ ആ ബീച്ച് സൈഡിലിരിക്കുമ്പോഴത്തേക്കിനും കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈം സെലക്ട് ചെയ്തത്. ഈ ടൈമിലാണ് അത് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ വരുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, ഇവിടെ കുറേ ലൈവ് പെർഫോമൻസ് ഒക്കെ നടക്കാറുണ്ട്. നമ്മൾ വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഉള്ളത് ഡാൻസ് ആണുള്ളത്. സാധാരണ സമയങ്ങളിൽ മ്യൂസിക് ഉണ്ടാവാറുണ്ട്, പലപ്പോഴും ലൈവ് പെർഫോമൻസ് ഉണ്ടാവാറുള്ളത്. അത് ശരിക്കും എൻ്റർടൈനിങ് ആണ്. അപ്പോൾ ഇവിടുത്തെ ടൂറിസ്റ്റ് ആണെങ്കിലും റെസിഡൻ്റ് ആണെങ്കിലും ഒക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരണം. കാരണം അപ്പോൾ എല്ലാവർക്കും വിശന്നൊക്കെ തുടങ്ങി. ഇനി നമ്മൾ പയ്യെ ഫുഡ് കഴിക്കാനായിട്ട് പോവാം. നമ്മളവിടെ ദ കസബ് എന്ന് പറഞ്ഞ ടർക്കിഷ് റെസ്റ്റോറൻറ്റിലേക്കാട്ടോ പോകുന്നത്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സൈഡ് ബീച്ച് വ്യൂ ഉള്ളതാ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കാനും മറക്കല്ലേ.